കഴിഞ്ഞദിവസം കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളോടുള്ള ഇന്റർവ്യൂയിലൂടെ പറയുന്നത് ഞാൻ കേട്ടത് എവിടെയും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ശോഭ സുരേന്ദ്രൻ ഉണ്ട് എന്നാണ് പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുന്നത് നേതൃത്വത്തിനെതിരെ ഇങ്ങനെ പരസ്യമായി പറയുന്ന ഒരാളെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് സംസ്ഥാന കൗൺസിൽ അംഗം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുകയാണ് അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എല്ലായിടത്തും വന്നു കഴിഞ്ഞു അല്ല നേതൃത്വത്തിനെതിരെ ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേരളത്തിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തിപരമായി പരാതി കൊടുക്കാൻ പോവുകയും അതിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ കൊച്ചിയിലെ ഇഡിയുടെ ഓഫീസറുടെ മുന്നിൽ കഴിഞ്ഞ ആഴ്ചയിൽ പോവുകയും ചെയ്ത ഒരാളാണ് അപ്പോൾ ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്റെ പാർട്ടിക്ക് അകത്ത് എനിക്കുണ്ടല്ലോ ഞാൻ ഏത് നേതൃത്വത്തിനെതിരായിട്ടാണ് പറഞ്ഞത് എനിക്ക് അനുഭവപ്പെട്ട വിഷയങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അത് മാധ്യമത്തിലൂടെ ഒരു ഇന്റർവ്യൂവിൽ പറയാനുള്ള അവകാശം എനിക്കില്ലേ അതിന് പാർട്ടി പ്രസിഡന്റ് സംബന്ധിച്ചിട്ടൊന്നും ആവശ്യമില്ല എന്താണ് പാർട്ടി പ്രസിഡന്റ് സംബന്ധമൊന്നും ആവശ്യമില്ല അല്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഏതു പകലും ഏത് രാത്രിയും ഒരു മാധ്യമ സുഹൃത്തിന് കോളിംഗ് ബെല്ലടിച്ച് എന്റെ വീടിന്റെ വാതിലുകൾ തുറക്കാൻ ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളോട് ഒഴിവുകഴിവുകൾ പറഞ്ഞിരിക്കാം അതിൽ യാതൊരു പ്രശ്നവുമില്ല ഞാൻ എന്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ കേരളത്തിന്റെ ഭൂമികയിൽ എതിരായി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആദർശത്തിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്റെ പാർട്ടിയേക്കാൾ നല്ലൊരു പാർട്ടി ഇന്ത്യയിൽ വേറെയുണ്ട് എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് എന്റെ കൂടി പാർട്ടിയാണ് ഒരു വീട് ആ വീടിനകത്ത് നാല് മുറികൾ ഉണ്ട് എന്ന് വിചാരിക്കുക അച്ഛനും അമ്മയും ചേർന്ന് നാല് മക്കൾക്ക് ഓരോ മുറി കൊടുത്താൽ ആ ഒരു മുറിക്കകത്ത് നിന്ന് ചേട്ടൻ അനുജനെ ചവിട്ടി പുറത്താക്കിയാൽ പോലും അഭിപ്രായം പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏത് ഒരു വീടിനകത്ത് അപ്പൊ സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാകും അത് അഭിപ്രായങ്ങൾ പുറത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയേണ്ട ചില ഘട്ടങ്ങൾ വന്നതുകൊണ്ടാണല്ലോ പറഞ്ഞത് അല്ല അത് എനിക്കറിയില്ല ഇതെന്റെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യം മാത്രമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് സമയം പ്രവർത്തിക്കാതെ അതായത് കുറേ കാലം നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ആരെങ്കിലും ചേർന്ന് ഉണ്ടാക്കിയാൽ ഞാൻ കുറച്ചു നാൾ വീടിനകത്ത് ഇരുന്നു എങ്കിൽ അതിനെ തുടർന്ന് ഞാൻ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുന്നുവെങ്കിൽ അതിലെന്താ തെറ്റുള്ളത് ഞാൻ പറഞ്ഞത് ഇത്ര വലിയ തെറ്റാണോ അതായത് ഒരു ഒരാൾ നോക്കൂ നിങ്ങളൊരു മാധ്യമ പ്രവർത്തകൻ ഒരു മാധ്യമ പ്രവർത്തകൻ 20 കൊല്ലം മാധ്യമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നു അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു വേദനയുണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ മേലധികാരിയോട് പറയും മേലധികാരിയോട് പറഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയില്ലേ ഞാൻ കേരളത്തിലെ ജനങ്ങളെ എൻ്റെ മുതിർന്ന ആളുകളെ കണ്ടിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഈ കേരളത്തിന്റെ പൊതുവീതിയിൽ ഒരു കോൺഗ്രസ്സുകാരന്റെ വീട്ടിലെ അമ്മയും അച്ഛനും ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ എന്റെ കൂടി അമ്മയും അച്ഛനുമാണ് എന്ന് കരുതിക്കൊണ്ട് പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കതിൽ വലിയ ആശങ്കയൊന്നും തോന്നുന്നില്ല അല്ല ആ ചോദ്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ അതായത് അങ്ങനെ ഔദ്യോഗികമായിട്ട് കോഴിക്കോടിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ പാടില്ലല്ലോ അങ്ങനെ വന്നതിന് എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല അങ്ങനെ മാധ്യമ സുഹൃത്തുക്കളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിക്കണം ഞാൻ എന്തിനാണ് ഉത്തരം പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചുമതലകളില് ചില ഇപ്പൊ ഞാൻ മാത്രമല്ലല്ലോ 100, 200, 300 എന്നേക്കാൾ കൂടുതൽ കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ അവർ പ്രവർത്തിക്കാതെ വേദനിക്കപ്പെട്ടുകൊണ്ട് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി
ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാൻ കൈപിടിച്ച് കൊണ്ടുവരേണ്ട ബാധ്യതയുള്ള ആളുകൾ കേരളത്തിനകത്തുണ്ട് ആ ബാധ്യത അവർ നിറവേറ്റണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇത് കുട്ടികളിയല്ല ഇവിടെ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ മിനിസ്റ്ററാണ് ശ്രീമാൻ മുരളീധരൻ മിനിസ്റ്ററാണ് ഇവിടെ നിന്ന് ഒരു ഗവർണർ ബംഗാളിൻ ഒരു വ്യക്തി ബംഗാളിന്റെ ഗവർണറാണ് മലയാളി ഒരു വ്യക്തി ഗോവയുടെ ഗവർണറാണ് ഇത്രയും അനുഭവ സമ്പത്തുള്ള ആളുകൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാവി കേരളത്തിൽ ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനുള്ള ബാധ്യതയുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ബാധ്യതയുണ്ട് അങ്ങനെ ഇതിനകത്ത് ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്ത ഗ്രൂപ്പിസം ഉണ്ട് എങ്കിൽ നിങ്ങളാണ് പറയുന്നത് ഗ്രൂപ്പിസം ഉണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടത് നല്ലതല്ലേ